നമസ്കാരം ബഹുമാനീനായ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഇപ്പോൾ പുറത്തു വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിന്റെ പല മുഖങ്ങളാണ് പൊതുജനത്തിന് മുന്നിൽ വ്യക്തമാകുന്നത് അക്കൂട്ടത്തിൽ തന്റെ ചില നടക്കാതെ പോയ ആഗ്രഹങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് തന്റെ മനസ്സിലുണ്ടായിരുന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു അത് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ പറയുന്നു എന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പി ടി തോമസിനും ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ടായിരുന്നു ഹൈക്കമാൻഡിന് ആരുടെയും കാര്യത്തിൽ പ്രത്യേക താല്പര്യമില്ല എന്ന് കെ സി വേണുഗോപാലും മല്ലികാർജുൻ ഖാർഖേയും അറിയിച്ചു അതിനുശേഷമാണ് രമേശിനൊപ്പം നിൽക്കാൻ താനും കൂടെയുള്ളവരും തീരുമാനിച്ചത് ഇന്ദിരാഭവനിൽ കോൺഗ്രസ് എം എൽ എ ഖാർഖെ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഭൂരിപക്ഷം പേരും പിന്തുണച്ചത് രമേശ് ചെന്നിത്തലയെ ആയിരുന്നു എന്നാൽ ഹൈക്കമാൻഡിന്റെ മനോഗതം വേറെയായിരുന്നുവെന്നും അതനുസരിച്ച് വി ഡി സതീശന് വീണു എന്നും പകരം തന്റെ നോമിനിയായി കെ സി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രമേശ് പിന്തുണയ്ക്കും എന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകളെല്ലാം വസ്തുതാവിരുദ്ധമായിരുന്നു തന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാരിൽ വി ഡി സതീശന് മന്ത്രിയാക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും സി എൻ ബാലകൃഷ്ണന് വേണ്ടി രമേശ് ചെന്നിത്തല ഇടപെട്ടതിനാൽ അവസാന നിമിഷം സതീശന്റെ മന്ത്രിസ്ഥാനം തട്ടിപ്പോയി എന്നുമുള്ള വെളിപ്പെടുത്തലും ആത്മകഥയിലുണ്ട് ലോട്ടറി വിഷയത്തിൽ ഡോക്ടർ തോമസ് ഐസക്കുമായി സംവാദം നടത്തി തിളങ്ങി നിന്ന സതീശനെ മന്ത്രിസഭയിലേക്ക് എടുക്കാൻ അതിയായി താൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ രമേശ് ചെന്നിത്തല സി എൻ ബാലകൃഷ്ണനെ ഒഴിവാക്കാൻ വയ്യ എന്ന നിലപാടെടുത്തു സി എൻ ബാലകൃഷ്ണനെതിരെ എന്തോ ഒരു കേസ് ഉണ്ടായിരുന്നു അന്ന് കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ എങ്കിൽ സതീശൻ തന്നെ ആകട്ടെ എന്ന് രമേശും സമ്മതം മൂളി അന്തിമ പട്ടിക തയ്യാറാക്കി ഹൈക്കമാൻഡിനെ കാണാൻ ഡൽഹിയിൽ പി ജെ കുര്യന്റെ വീട്ടിലിരുന്നു ബാലകൃഷ്ണന് വേണ്ടി വീണ്ടും സമ്മർദ്ദം ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് അവിടെയുള്ള കാര്യം ആരെയും അറിയിക്കരുത് എന്ന് പി ജെ കുര്യനെ ചട്ടം കെട്ടി എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ രമേശിന്റെ ഫോൺ കോൾ വന്നു ബാലകൃഷ്ണന്റെ പേരിലുള്ള കേസ് അത്ര സാരമുള്ളതല്ല എന്നും അദ്ദേഹം തന്നെ മന്ത്രിയാകട്ടെ എന്നും രമേശ് പറഞ്ഞു ബാലകൃഷ്ണൻ മന്ത്രിയാകുന്നതിൽ എതിർപ്പുണ്ടായിട്ടല്ല സതീഷിനെ മന്ത്രിയാക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് വേണ്ടി ശ്രമിച്ചത് എന്നാൽ ആസൂത്രണമാകെ തെറ്റി എന്ത് പണിയാണ് കാണിച്ചത് എന്ന് പി ജെ കുര്യനോട് പരിഭവിച്ചു എന്റെ പ്രസിഡന്റ് ചോദിച്ചാൽ പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ജി കാർത്തികന്റെ പേര് അവരുടെ പക്ഷത്തു നിന്ന് നിർദ്ദേശിക്കാത്തത് കൊണ്ടാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരുന്നത് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റായി നിശ്ചയിച്ചത് തന്റെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടായിരുന്നില്ല എന്നും കാലം സാക്ഷി എന്ന പേരിൽ മാധ്യമ പ്രവർത്തകൻ സണ്ണിക്കുട്ടി എബ്രഹാം തയ്യാറാക്കിയ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നു അതേസമയം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിനു പിന്നാലെ കോട്ടയം ഡി സി സി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരാദ്യം സംസാരിക്കണം എന്ന പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും തമ്മിലുണ്ടായ തർക്കത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് കോൺഗ്രസിന് ഏറെ നാണക്കേടായി ഈ മാസം എട്ടിന് നടന്ന വാർത്താസമ്മേളനത്തിൽ ആദ്യം കെ സുധാകരൻ സംസാരിച്ചതോടെ വി ഡി സതീശൻ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യാതെ പിന്മാറുകയായിരുന്നു ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി എന്നത് ശരിവെയ്ക്കുന്ന ദൃശ്യം സംഭാഷണം സഹിതമാണ് കഴിഞ്ഞ ദിവസം പ്രചരിച്ചത്